ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഫാഷൻ ഫ്രൂട്ട് കൊണ്ടൊരു നല്ല ഐസ്ക്രീം ഉണ്ടാക്കാം. സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഓരോ ഫാഷൻ ഫ്രൂട്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തെ പൾപ്പ് എടുക്കാം. അതിന് നമ്മളൊരു ഫോർക്ക് ഉപയോഗിക്കാം, അതിൻ്റെ പാട വരാത്ത രീതിയിൽ എടുക്കാം. ഇങ്ങനെ നമ്മൾ മുഴുവനും പൾപ്പ് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെയും തുറന്നെടുക്കാം. ഈ ടൈപ്പ് പാഷൻ ഫ്രൂട്ടിന് കൂടുതൽ മധുരമുള്ളതാണ്. സാധാരണ യെല്ലോ കളറല്ല, ഇതൊരു പർപ്പിൾ കളറാണ്. ഇതിന് മധുരം കൂടുതലുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കുറവൊന്നുമില്ല, നല്ല മണവുമാണ്. പാട നമ്മളിടാതെ നോക്കണം, പാടയ്ക്ക് ഒരു കയ്പ്പ് വരും. അങ്ങനെ മുഴുവൻ എടുക്കാം നമുക്ക്. ഇതൊരു സീസണൽ ഫ്രൂട്ടാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയമാണ്. മറ്റേ സാധാരണയുള്ള ഫാഷൻ ഫ്രൂട്ടിന് ഈ ടൈപ്പ് ഫാഷൻ ഫ്രൂട്ടിന് വലിപ്പം കൂടുതലുണ്ട്. മറ്റേത് ഇത്രയും വലിപ്പമില്ല. അതുപോലെ തന്നെ ഉള്ളിലെ കണ്ടൻറ് ഇതിനാണ് കൂടുതൽ. എന്നാലും ഞങ്ങളുടെ ഈ മരം വന്ന് പോയതായിരുന്നു. പിന്നെ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ നിറയെ തളുത്ത് പിന്നെ നിറച്ചതായിരുന്നു. ഞാൻ ചേച്ചി പോയതാണ്, എൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് കണ്ട. ഇതിൻ്റെ വലിപ്പം മറ്റുള്ളതിനേലും നല്ല വലിപ്പ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കളറും ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് മുഴുവൻ പൾപ്പ് എടുക്കാം എല്ലാത്തിൻ്റെയും ഇതേപോലെ. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും പൾപ്പുണ്ട്, ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. നമ്മളുടെ സിറപ്പ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മിക്സി കൊണ്ട് അടിച്ചുണ്ട്. അപ്പം നമുക്ക് അരിച്ച് എടുക്കാം. നന്നായിട്ട് അരിയൊന്നും വേണ്ട, അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലെ ഇതിനകത്ത് കിടക്കും. അതുകൊണ്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. നമുക്ക് ഐസ്ക്രീമിന് വേണ്ട സാധനങ്ങൾ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇത്രയും ഒരു കപ്പ്, ഇത് ആറെണ്ണത്തിൻ്റെയാണ്. പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, പിന്നെ കോൺഫ്ലവർ, പിന്നെ നമുക്ക് 1 കപ്പ് പാൽ വേണം. ആദ്യം തന്നെ നമ്മുടെ കോൺഫ്ലവർ കുറച്ച് പാലൊഴിച്ചിട്ട് കട്ട പിടിക്കാതെ ഇളക്കിയെടുക്കുക. ഇത് തിളപ്പിച്ച പാലാണ്, അത് നമ്മൾ 1 കപ്പ് എടുക്കുന്നു. നമ്മൾ
അത് നമ്മൾ ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ പഞ്ചസാര ഇടണം. അതേപോലെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും ഒരു കളറിന് വേണ്ടി. കുറുകി വരുന്നുണ്ട്, നന്നായിട്ട് കുറുകി വരണം. ഒരിക്കലും കട്ട പിടിക്കാൻ പാടില്ല, എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനിയും ഇത് തണുക്കാൻ അനുവദിക്കണം. ഇരുന്ന് തണുക്കണം, നോർമൽ ടെമ്പറേച്ചർ ആകുന്ന വരെ അവിടെ ഇരിക്കണം. അപ്പം ഇത് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മിക്സിയിലേക്ക് ഇട്ട് അടിക്കണം. എടുത്തു വെച്ചിരിക്കുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കണം. ഇതിപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ട് വന്ന് അതിനകത്തേക്ക് ഒഴിക്കണം. ഇനിയും നമ്മൾ ഇത് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഒരു 2 മണിക്കൂർ സമയം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി എടുത്ത് അടയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ സാധനം എടുത്തുകൊണ്ട് പോകും. അപ്പം കുറേ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കണം. ഇതിനി നമുക്ക് ഒന്നും കൂടി എടുത്ത് മിക്സിയിലിട്ട് അടിക്കണം. എന്നിട്ട് ഒരു 8 മണിക്കൂർ വീണ്ടും വെക്കണം. രണ്ടാമതും നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കവറും വെച്ച് അടച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. സ്കൂപ്പ് ചെയ്തെടുക്കാം.